സംസ്ഥാനത്തെ സ്കൂൾ കലോത്സവത്തിന്റെ മാനുവൽ പരിഷ്കരിച്ചിരിക്കുകയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഗോത്ര നൃത്ത രൂപങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാണ് പുതിയ മാനുവൽ രൂപീകരിച്ചിരിക്കുന്നത് പലയിടത്തും സ്കൂൾ തല മത്സരങ്ങൾ കഴിഞ്ഞതിനാൽ പുതുതായി ഉൾപ്പെടുത്തിയ ഇനങ്ങളിൽ പങ്കെടുക്കാൻ കുട്ടികൾ കുറയുമെന്ന ആശങ്ക അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കുമുണ്ട് സംസ്ഥാനത്തെ സ്കൂൾ മേളകളുടെ മാനുവൽ പരിഷ്കരണമെന്നത് ഏറെ നാളായി വിദ്യാഭ്യാസ വകുപ്പിന്റെ പരിഗണനയിലുള്ള വിഷയമാണ് ഇത് പ്രകാരം കലോത്സവത്തിന്റെ മാനുവൽ പരിഷ്കരിക്കാൻ പ്രത്യേക കമ്മിറ്റി രൂപീകരിക്കുകയും ഈ കമ്മിറ്റി വിശദമായ ശുപാർശ സമർപ്പിക്കുകയും ചെയ്തു നേരത്തെ ലഭിച്ച ശുപാർശകൾ അംഗീകരിച്ച സർക്കാർ ഇപ്പോൾ പുതിയ മാനുവൽ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് ഗോത്രകലകൾ കൂടി കലോത്സവത്തിനുൾപ്പെടുത്തിയെന്നതാണ് മാനുവലിലെ പ്രധാന മാറ്റം കഴിഞ്ഞ വർഷം ഗോത്രകലാരൂപമായ മംഗലംകളി കലോത്സവ വേദിയിൽ അരങ്ങേറിയെങ്കിലും മത്സരഹനമാക്കിയിരുന്നില്ല എന്നാൽ ഇക്കുറി ഗോത്ര നൃത്ത രൂപങ്ങൾ മത്സര ഇനമാകും എന്നാൽ പുതുക്കിയ മാനുവലിൽ ഏതൊക്കെ ഇനങ്ങളാണ് ഗോത്ര വിഭാഗത്തിൽ എന്ന കാര്യം വ്യക്തമാക്കിയിട്ടില്ല അക്കാദമിക വർഷത്തിന്റെ പകുതിയിൽ വെച്ച് മാനുവൽ പരിഷ്കരിച്ചതിലും എതിർപ്പുയരുന്നുണ്ട് രണ്ടായിരത്തി മൂന്നിൽ മാനുവൽ പരിഷ്കരിക്കുന്നതിനായി സമിതിയെ നിയോഗിച്ചിട്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്കൂൾ തലത്തിലുള്ള കലോത്സവങ്ങൾ നടത്തിയതിനു ശേഷം മാത്രം മാനുവൽ പരിഷ്കരിക്കുന്നത് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കും പുതിയതായി ഉൾപ്പെടുത്തിയ ഇനങ്ങളിൽ മത്സരിക്കുവാൻ വിദ്യാർത്ഥികൾക്ക് ഉള്ള അവസരം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് ഈ വർഷത്തെ മനൽ പരിഷ്കരണം നടപ്പിലാക്കരുതെന്നും സമഗ്രമായ മനൽ പരിഷ്കരണം അക്കാഡമിക് ആരംഭിക്കുമ്പോൾ മാത്രമേ നടത്താവൂ എന്നും സംഘടന ആവശ്യപ്പെടുകയാണ് നേരത്തെ ചില ഇനങ്ങൾ ഉൾപ്പെടുത്തിയും ചിലത് ഒഴിവാക്കിയും പ്രസിദ്ധീകരിച്ച ശാസ്ത്രമേള മാനുവൽ നടപ്പാക്കുന്നത് അടുത്ത വർഷം മതിയെന്ന് സർക്കാർ തീരുമാനിച്ചിരുന്നു അധ്യാപകരും വിദ്യാർത്ഥികളും ഉയർത്തിയ പ്രതിഷേധത്തെ തുടർന്നായിരുന്നു തീരുമാനം ഗോപാൽ ശീലാസനൽ മീഡിയ വൺ തിരുവനന്തപുരം